സ്പെഷ്യൽ ഹെൽത്തി കിച്ചൻ ലാർട്ട് സ്വന്തം തന്നെ ഞാനൊരു ഫാമിലി സുഖമായിട്ടിരിക്കണം. അപ്പോൾ നവരാത്രിയാണ്, നവരാത്രി ആയതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും ഫാസ്റ്റിംഗിലാണ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രമാണ് ഉണ്ടാക്കാറ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി, നോർത്ത് ഇന്ത്യസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സ്വീറ്റ് ഡിഷ് സൂജി ക ഹൽവ. ഇൻ എവറി ഒക്കേഷൻ, ഇൻ എവറി സെലിബ്രേഷൻ, ഇൻ എവറി മാരേജസ്, ഇൻ എവറി ബർത്ത്ഡേസ്, ഇൻ എനി സെലിബ്രേഷൻ it's used to make very often in most of the houses in North India. Nammalde rava kesari nammal sadharana undakkunnathu rava kesari saudhilottakke chennu kaniyana appo rava kesari pole thanneyanu nammal sujika halva undakkunnathu vyathyasangal onnumilla oru vaadu ishtamulla onnanu nammalku rava kesari pakshe North Indiayilottu chennu kaniyana verum ishtamalla adu olichu kootan pattatha oru sweet dish aanu avarude ella happiness moments laanalum സെലിബ്രേഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ഒക്കേഷൻസ് ആണെങ്കിലും നമ്മളുടെ സൂജി ക ഹൽവ ഇല്ലാതെ നോർത്തില് മാക്സിമം 99% വീടുകളിലും ഉണ്ടാക്കുന്ന ഒന്നാണ് സൂജി ക ഹൽവ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ഡിഷ് ആണ് സൂജി ക ഹൽവ. ഹൗ ടു മേക്ക് നോർത്ത് ഇന്ത്യസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സ്വീറ്റ് ഡിഷ് സൂജി ക ഹൽവ ഏതർ സെമോലിന ഹൽവ. If you haven't subscribed yet, please don't forget to subscribe my channel and please don't forget to press the bell icon to get the notifications. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻസും വ്യൂസുമാണ് മുന്നോട്ടുള്ള സ്ട്രെങ്ത്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ദുബൈയിൽ ഡാൻഡേക്ക് പോകണം, പക്ഷേ ഇതുവരെ എനിക്ക് ഡാൻഡേക്ക് പോകാൻ ഒരു സമയം കിട്ടിയിട്ടില്ല. അപ്പൊ വിഷയം പോലെ വെരി ഹാപ്പി നവരാത്രി ആൻഡ് ഡാൻഡിയാസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ നമ്മളുടെ സ്വീറ്റ് ഡിഷ് ആയിക്കോട്ടെ എന്ന് കരുതി നവരാത്രിയാണ്, അതുകൊണ്ട് അപ്പൊ നമുക്ക് നമ്മളുടെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള ഓൾ ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മളുടെ വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമായിട്ടുള്ള നമ്മളുടെ സുജിക ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മള് റവ കേസരി എന്നും പറയും. അപ്പോ നമുക്ക് നോക്കാം അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 125 ml കപ്പ്, നമ്മളുടെ കേക്കിനൊക്കെ ഇളകുന്ന ഒരു കപ്പാണ്. ഇതിന് ഫുൾ നിറച്ചെടുത്തു കേട്ടോ, കംപ്ലീറ്റ് നിറച്ചെടുത്തു. അതിങ്ങനെ ഇപ്പം വടിച്ചെടുക്കുവാണെങ്കിൽ ഇതിനൊരു 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് സൂജി. അപ്പോ നമ്മളുടെ ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയും റവ എടുക്കണുണ്ടോ അത്രയും നമ്മൾ ഷുഗർ എടുക്കണം. അപ്പൊ ഇതിന്റെ ഒരു റേഷ്യോ ആണ് പറയുന്നത്, ഒറിജിനൽ നമുക്ക് റിയൽ പെർഫെക്റ്റ് ഹൽവ വേണമെന്നുണ്ടെങ്കിൽ എത്രയും റവ എടുക്കണോ അത്രയും നമ്മുടെ പഞ്ചസാര എടുക്കുക ഷുഗർ. പക്ഷേ നിങ്ങൾക്ക് ഷുഗർ ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ അല്പം കുറച്ചെടുക്കുക. ഞാനിവിടെ എത്രയും റവ എടുത്തോ സൂചി എടുത്തോ, അതായത് അതിന് ഒരു കപ്പ് ഫുൾ നിറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫുൾ നിറച്ചെടുത്തില്ല, ഇതിന് വടിച്ച് ഒരു കപ്പ് തന്നെ ഷുഗർ എടുത്തു. അളവിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു അളവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 6 വലിയ ടേബിൾ സ്പൂണ്, അതിനൊരു 6 ടേബിൾ സ്പൂൺ നമ്മളുടെ സൂചി അല്ലെങ്കിൽ റവയുണ്ട്, ഇത് ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗറുണ്ട്. ഞാൻ ഒരു അല്പം ഷുഗർ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതും ഞാൻ ഫുൾ ഇട്ട് ഇടത്തില്ല, കുറച്ചിട്ട് നോക്കിയിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കും. അപ്പൊ വെള്ളത്തിന്റെ അളവും സെയിം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ എത്രയും നമ്മള് സൂചി റവ എടുക്കണോ, ഏത് പാത്രത്തിലാണോ അളന്ന് നമ്മൾ സൂചി എടുത്തത് അല്ലെങ്കിൽ സെമോലിന എടുത്തത് അതിന്റെ 4 ഇരട്ടി വെള്ളമാണ് അളന്നെടുക്കണ്ടേ. ഇപ്പൊ ഞാനിപ്പം ആ ഒരു ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഫുൾ നിറച്ചാണ് റവ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അപ്പൊ നമുക്ക് ഇത് ഫുൾ നിറച്ചല്ലേ എടുത്തിരിക്കുന്നത്, അപ്പൊ ഞാൻ ഇതിന് നമുക്ക് ഇവിടം വരെ അല്ലേ നിറയ്ക്കാൻ പറ്റൂ വെള്ളം. അപ്പൊ ഇതിന് ഞാനൊരു 5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരല്പം ഡ്രൈ ഫ്രൂട്ട്, ഞാൻ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട് കശുവണ്ടി, പിന്നെ കുറച്ച് നമ്മളുടെ ബദാം നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ആഡ് ചെയ്യാം, അതായത് റൈസിൻസ് കിഷ്മിഷ് അതുകൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ അത് സ്കിപ്പ് ചെയ്തു, കാരണം ഇതിന് ആഡ് ചെയ്യാൻ നമ്മളുടെ ആ യെല്ലോ കളറിലുള്ള കിഷ്മിഷ് ആണ് നല്ലത്. എന്റെ അടുത്ത് ഇപ്പൊ അത് അവൈലബിൾ അല്ല, എന്റെ അടുത്ത് ബ്ലാക്ക് കളറിലുള്ള റൈസിൻസ് ഇരിപ്പുണ്ട്. അപ്പൊ അത് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, ഇതൊന്നും ഇല്ലാതെ നമുക്ക് പ്ലെയിൻ ഹൽവയും ഉണ്ടാക്കി എടുക്കാവുന്നതാണ്, വളരെ ടേസ്റ്റി ആയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ഏലക്ക പൊടിച്ചത്. ഏലക്ക ഞാനൊരു 5-6 ഏലക്ക എടുത്ത് നല്ലതുപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ടിപ്പ് പറഞ്ഞു തരാം, ഈ ഏലക്ക പൊടിക്കുമ്പോൾ അതിന്റെ ഈ കവറ്
കളയരുത്. ഓക്കെ, ഈ പൊളി ഉണ്ടല്ലോ ഏലക്കയുടെ, അത് കളയരുത് ഒരിക്കലും. അത് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഡബിയിലെങ്ങാണ് ഇട്ട് വെച്ചാല് നമുക്ക് ചായ ഇടുന്ന സമയത്ത് ചായയിലിട്ടിട്ട് ചായ ഇടുമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ചായ ഇട്ട് കുടിക്കാവുന്നതാണ്. അപ്പൊ ഞാനത് എപ്പോഴും എടുത്ത് ഇങ്ങനെ വെക്കും ടീ ഇടുമ്പോൾ അതിൽ ഇടാനായിട്ട്. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഈ റവ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അമ്മ റോസ്റ്റ് ചെയ്തെടുക്കുക, ഇനി ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. അതിന്റെ കാര്യം ഫ്ലെയിം കൂടിയിരുന്നാല് ഈ റവ എവിടെ എവിടെയൊക്കെ കരിഞ്ഞു പോകും. അപ്പം കരിഞ്ഞു പോകാതെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വളരെ പേഷ്യൻസിലൂടെ ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പം ഇതൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നു, മാറിയേ ചെയ്യാവൂ, ലൈറ്റ് ബ്രൗൺ ആയിട്ടൊന്ന് കളർ മാറണേ. അല്ലാതെ നമ്മൾ ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കരുത്. നമുക്കിനി ഇത് നെയ്യിൽ ഒന്നുകൂടെ വറുത്തെടുക്കാനുള്ളതാണ്. അപ്പം ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പേഷ്യൻസിയോടെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് ഫ്രണ്ട്സ് വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങളിതൊന്ന് സ്റ്റിർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാല്, ഇളക്കാതിരുന്നാൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും വിടാതെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുക, ആ നമ്മൾ ഇളക്കാതിരിക്കുന്ന സൈഡ് ചിലപ്പോൾ അങ്ങനെ ഡാർക്ക് ബ്രൗൺ ആയിപ്പോകും. ഇത് ഒരുപോലെ വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാന്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ റവ നല്ലതുപോലെ ഒന്നുകൊണ്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, ലൈറ്റ് യെല്ലോ കളർ ആയി. ഇപ്പൊ ഇത് വൈറ്റ് കളർ അല്ല. ക്യാമറയിൽ എങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ യഥാർത്ഥ കളർ കാണാൻ പറ്റുമോ, ക്യാമറയിൽ കുറച്ച് വൈറ്റ് ആയിട്ടാ കാണുന്നതെന്ന് തോന്നുന്നു. കുറച്ച് യെല്ലോയിഷ് കളർ ആയിട്ടുണ്ട്, ലൈറ്റ് യെല്ലോ പോലെ ക്രീം കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലപോലെ റോസ്റ്റ് ആയി. ഞാനിതങ്ങ് മാറ്റി വെക്കുവാണല്ലേ, ഇത് കരിഞ്ഞു പോകും. അപ്പോ ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. നമ്മള് ഈ വറുത്തെടുത്ത സെമോലിന അല്ലെങ്കിൽ സൂചി നമ്മളൊരു പ്ലേറ്റിലോട്ട് എങ്ങാനും മാറ്റുക, അല്ലെങ്കിൽ ആ പാനിന്റെ ചൂട് കൊണ്ട് അത് കൂടുതൽ അങ്ങ് കറുത്തു പോകും കേട്ടോ, കരിഞ്ഞു പോകും. അപ്പൊ അത് മാറ്റി വെച്ചു. നമുക്കിനി ഈ കടായി ഇവിടെ ചൂടായിട്ടുണ്ട്. കടായിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഒരു ഈസി അല്ലെ നല്ലത്, ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഞാനിവിടെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഫുൾ നെയ്യ് ഒഴിച്ചു. നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കാം. ഹൽവ ഉണ്ടാക്കുമ്പോൾ നെയ്യ് എത്രയും ചേർക്കണോ അത്രയും സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും ഹൽവയ്ക്ക്. പക്ഷെ ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഞങ്ങൾ, അപ്പം ഞാൻ ഒരുപാട് അങ്ങ് ചേർക്കാതെ ഒരു മീഡിയം ഇത് ചേർക്കുകയാണ്. ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങ് വറുത്തെടുക്കാം കേട്ടോ. പൊന്നിച്ചങ്ങ് ഇടാം, നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അത് ഒരുപാട് കരിക്കരുത്, ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വറുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ ഇത് നമുക്ക് ആയി കിട്ടും. അപ്പോ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിന്ന് മാറ്റി വെക്കാം. അതിന്റെ ഒരു നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ആ വറുത്ത മണം വരുന്നുണ്ട്. അപ്പം ഉടനെ തന്നെ മാറ്റുക, കരിഞ്ഞു പോകരുത്. അപ്പം ഈ ചൂടായ നെയ്യിലോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സെമോലിന ഇട്ട് കൊടുക്കുക ആദ്യം. ഇനി ഇത് ശരിക്ക് ഒന്ന് വറുത്തെടുക്കുക. നല്ലതുപോലെ ഈ നെയ്യിൽ കിടന്നാണ് വറുത്തെടുക്കണം. ഞാനിപ്പം നെയ്യ് ഒരു വലിയ 2 ടേബിൾ സ്പൂണിന് നിറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം ചിലരൊക്കെ കാണാൻ നെയ്യിൽ കിടന്നതെങ്ങനെ കുളിക്കുന്നത്, അപ്പം നെയ്യിൽ ആ എത്രയും സൂചി ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ നെയ്യ് ആഡ് ചെയ്യുന്നതാണ്. അത് ഭയങ്കര ടേസ്റ്റ് തരുമെങ്കിലും അത് അൺഹെൽത്തിയാണ്. ഞാനുള്ള കാര്യം പറയാം, ഓവറായിട്ട് ഘീ ആഡ് ചെയ്യാതിരിക്കുക. അപ്പം ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക നെയ്യിൽ നമ്മൾ സൂചി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഡോണ്ട് മേക്ക് ദ ഫ്ലെയിം ഹൈ വൈൽ ഫ്രൈയിങ് ദിസ് സെമോലിന. അപ്പോ ഫ്രണ്ട്സ്, ഞാനിവിടെ 1 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ടോട്ടൽ നമ്മളിപ്പം 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും നിങ്ങൾക്ക് നല്ലതുപോലെ ഹൽവ ഉണ്ടാക്കിയെടുക്കാം. എഗെയിൻ പറയുന്നു, ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ഞാനിപ്പോ ഇവിടെ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. കാരണം അതിനകത്ത് ഫുൾ നെയ്യാണ്. ചിലരങ്ങ് കുളിപ്പിച്ചെടുക്കുന്ന കാണാം കേട്ടോ, ഒരുപാട് ഓവറായിട്ട് ആഡ് ചെയ്യണ്ട. ഇപ്പോ നമ്മളുടെ റവ ഇവിടെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്, ബ്രൗൺ കളറായി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇത് വളരെ പേഷ്യൻസിയോടെ ലോ ഫ്ലെയിമില് ഞാൻ അറൗണ്ട് 15 മിനിറ്റ് ഞാനൊന്ന് ഇങ്ങനെ സ്റ്റിർ ഫ്രൈ ചെയ്ത് എടുത്തതാണ്. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഡ്രൈ ഫ്രൂട്ട്സിൽ കുറേ നെയ്യ് ഉണ്ടല്ലോ ഓൾറെഡി, അപ്പം അതും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഷുഗർ അങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് ഞാൻ ഇനി വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അപ്പം
വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അല്പം മാറി നിന്നിട്ട് ഒഴിക്കുക. രണ്ട്, കുറേച്ചെ വെള്ളം ഒഴിക്കുക. ഒന്നിച്ച് ഒഴിക്കരുത്, കാരണം അതിൽ നിന്ന് ഇങ്ങനെ ആ ചീനിച്ചട്ടി ചൂടായി കിടക്കുകയാണ് നെയ്യിൽ. അപ്പോൾ ഇങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ പുക പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഗ്രാജുവലി വെള്ളം ആഡ് ചെയ്യുമ്പോൾ കുറേച്ചെ കുറേച്ചെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫ്രീസ് മാറ്റി വെക്കുക. നമ്മളിപ്പം മാറി നിന്നിട്ട് വേണം ഇതിന് വെള്ളം ചേർക്കാൻ, കണ്ടില്ലേ? അപ്പം നമ്മൾ കുറേച്ച് ഒഴിക്കുമ്പോൾ ആ ഒരു തിളച്ച് വരത്തില്ല, അങ്ങ് നിന്നോളും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മുഖത്തോ ആ സ്റ്റീം അല്ലെങ്കിൽ ആവി വരാന സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടില്ല ഹൽവയുടെ യഥാർത്ഥ കളറായി വന്നത്. അങ്ങനെ ഫ്രൈ ചെയ്യണം. ഇത് 4 times എക്സ്ട്രാ വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ എന്താ പറ്റുക, ഹൈ ഫ്ലെയിമിലാക്കാമെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ഡ്രൈ ആവും. അപ്പൊ ആ സൂചി അല്ലെങ്കിൽ റവ വെന്തിയിട്ടില്ല. ഫ്രണ്ട്സ്, ഇതിപ്പം കുറച്ച് അതിങ്ങനെ അത് നല്ല ആഹാ നല്ല കണ്ടാൽ തന്നെ അറിയാം, ദാനേദാർ ഹൽവ കണ്ടില്ലേ? അതിന് നമ്മൾ സൂചി 2 പ്രാവശ്യം റവ വറുത്തത് കൊണ്ട് ഇതിങ്ങനെ ദാനദാനയായിട്ട് വരും. അതുപോലെ നമ്മളിത് സൂചി ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇലാച്ചി അല്ലെങ്കിൽ നമ്മുടെ ഏലക്ക പൗഡറോ കടമ പൗഡറോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ആഡ് ചെയ്ത് കൊടുത്തില്ല. ഇത് നമുക്ക് കുറച്ച് കട്ടിയാവാൻ തുടങ്ങുന്ന സമയത്ത്, നമ്മൾ വാങ്ങുന്നതിന് കുറച്ച് മുന്നേ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അതിൽ ആ ടേസ്റ്റ് നിൽക്കും. ഇതിപ്പം ഏകദേശം അതിങ്ങനെ പറ്റി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇപ്പം ആകാൻ പോകുന്നു. ഇങ്ങനെ ഒരല്പം തണുത്ത് കഴിയുമ്പോൾ ഇത് തന്നെ ഡ്രൈ ആയിക്കോളും. ഒരല്പം തണുത്ത് കഴിയുമ്പോൾ ശരിക്കും അതങ്ങ് ഡ്രൈ ആകും. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഡ്രൈ ആക്കിയിട്ട് വാങ്ങരുത്. ഈ ഇതുപോലെ ഒരു കുറച്ച് ലൂസായിട്ട് തന്നെ വേണം വാങ്ങാൻ. നമുക്ക് ഇതിലോട്ട് ഈ ഏലക്ക പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. നേരത്തെ വേണേലും ആഡ് ചെയ്യാം കേട്ടോ. യു ക്യാൻ ആഡ് ഇറ്റ് earlier too, but I am adding it right now. Sugar add ചെയ്തെടുത്ത് നമുക്ക് ജാഗറി സിറപ്പ് ആഡ് ചെയ്യാം. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ശർക്കരയാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാർക്ക് കളർ ശർക്കര ആഡ് ചെയ്യരുത്. കുറച്ച് ലൈറ്റ് കളർ ശർക്കര, നല്ല വൃത്തിയുള്ള ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ വാട്ടർ ആഡ് ചെയ്യുക. ഈ നമ്മൾ വെള്ളം ആഡ് ചെയ്യില്ലേ ഇപ്പൊ ഇതിൽ, ആ വെള്ളത്തിന് പകരം ശർക്കരപ്പാനി ആഡ് ചെയ്താൽ മതി അത്രയും അളന്നെടുത്തിട്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് അപ്പം നമുക്ക് ഹൽവ എടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അറൗണ്ട് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമില്, ഇപ്പൊ ചെറുതായിട്ട് ലൂസാണ്. നമുക്കൊരു ഈ ഒരു പരുവത്തിൽ എടുക്കാമെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ ഇത് ഇച്ചിരി ടൈറ്റ് ആയിക്കോളും. ഒരല്പം കൂടെ നെയ്യ് ഞാനൊന്ന് ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെയും. അപ്പം ടോട്ടലി ഞാൻ ആഡ് ചെയ്തത് ഒരു 3.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തത്, വലിയ ടേബിൾ സ്പൂണിന് കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അടിപൊളി ടേസ്റ്റി ഡെലീഷ്യസ് നോർത്ത് ഇന്ത്യാസ് മോസ്റ്റ് ഫേവറേറ്റ് സ്വീറ്റ് ഡിഷ് ഏതർ പൂജ ഡിഷ്, നമ്മളുടെ സൂജിക ഹൽവ ഈസ് റെഡി. എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയും ഡെലീഷ്യസുമാണ്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ആർക്കാണ് ഇഷ്ടപ്പെടാത്ത? കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളത്. നമ്മളിവിടെ ദുബൈയിലാണേലോ സായിബാബാജിയുടെ ടെമ്പിളിൽ പോകാമെങ്കിൽ നമുക്ക് തേഴ്സ്ഡേയിൽ കിട്ടുന്ന ഒന്നാണിത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹേ ഫ്രണ്ട്സ്, ഹോപ്പ് എവരി വൺ ലൈക്ക് ടുഡേസ് വെരി ടേസ്റ്റി ഡെലീഷ്യസ് യെറ്റ് വെരി ഹോംലി നോർത്ത് ഇന്ത്യാസ് മോസ്റ്റ് ഫേവറേറ്റ് സ്വീറ്റ് ഡിഷ് ഏത് പൂജ സ്വീറ്റ് ഡിഷ് സുജിക ഹൽവ സെമോലിന ഹൽവ. മറക്കാതെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എല്ലാവർക്കും നവരാത്രി ഒന്നുകൂടെ വിഷ് ചെയ്യണം. സ്റ്റേ ഹാപ്പി, ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിംഗ്.